തീർച്ചയായും ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഇനി സഭ ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ ചോദ്യോത്തരവേള നടക്കുകയെന്നാണ് കാത്തിരുന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധമായിരുന്നു. ഉമേഷ് സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. എം എൽ എമാർക്കെതിരെ എടുത്ത കേസ് അത് റദ്ദാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ അടിയന്തര പ്രമേയം തുടർച്ചയായി ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള അനുമതികൾ നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ നീക്കം. ഈ അടുത്ത കാലത്ത് എങ്ങും ഉണ്ടാകാത്തതുപോലെ അത്ര കടുത്ത നീക്കത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. ഒരു കോംപ്രമൈസിലും നിരവധിയായ ചർച്ചകൾ നടന്നു. സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളെ കാണുന്നു, മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ. ഇങ്ങനെ ഒരുപാട് കോംപ്രമൈസ് ഫോർമുലകളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നെങ്കിൽ പോലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് രണ്ടുപേരും തയ്യാറല്ല. സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നമ്മുടെ നിയമസഭ. കാരണം അതിനുവേണ്ടി അത്രയും വിഷയങ്ങളുണ്ട്. അതുപോലെ വിഷയങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും ഒടുവിൽ എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് പോലും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ്. എന്തുകൊണ്ടാണ് ആ ജാഗ്രത ആ പാർട്ടി കാണിക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം സി പി എം അണികളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും പ്രതിപക്ഷത്തിന് ആയുധങ്ങളായി കിട്ടുന്നു. പക്ഷേ കൃത്യമായ മറുപടി സഭയിൽ ഇതിന് നൽകാൻ ഭരണപക്ഷത്തിന് സാധിക്കുന്നില്ല. സ്വാഭാവികമായും സഭ പ്രക്ഷുബ്ധമാകും. ഇന്നും നമുക്ക് സമാനമായ രംഗങ്ങൾ തീർച്ചയായും ഇന്നും. അതുകൊണ്ട് തന്നെ ഈ സഭാ വിഷയം തന്നെയായിരിക്കും വാർത്തകളിലെ ശ്രദ്ധാകേന്ദ്രം. വരും മണിക്കൂറുകളിൽ തലസ്ഥാനം തന്നെയായിരിക്കും വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ഇനി നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലേക്കാണ്. നിരവധിയായ വാർത്തകളുണ്ട് ദേശീയ തലത്തിൽ. പ്രത്യേകിച്ചും അമൃത്പാൽ സിംഗിന്റെ മൂന്ന് ദിവസമായി അമൃത്പാൽ സിംഗിനായി തെരച്ചിൽ നടത്തുകയാണ്. മറ്റ് അതിർത്തി രാജ്യങ്ങളിലേക്ക് കടന്നേക്കുമടക്കമുള്ള സൂചനകളുമുണ്ടല്ലേ. അതെ, രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധിക്കാവുന്ന വാർത്തകൾ? രഞ്ജിത്ത് രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിൽ പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും വിശദമായി നോക്കാം ദേശീയ വാർത്തകൾ. ഖലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബ് ദേ സംഘടനയുടെ തലവനുമായ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. നാല് ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് ആരംഭിച്ചിട്ട്. പ്രത്യേകിച്ച് അജ്നാല പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ 23-ാം തീയതിയാണ് അമൃത്സറിലെ അജ്നാല പോലീസ് സ്റ്റേഷനിലേക്ക് അമൃത്പാൽ സിംഗും സംഘവും തോക്കും ആയുധങ്ങളുമൊക്കെയായി ഇരച്ചു കയറുകയും പിന്നീട് തട്ടിക്കൊണ്ട് പോകൽ കേസിൽ പ്രതിയെ മോചിപ്പിക്കുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ സംഘടന രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന ഒരു തിരിച്ചറിവിലേക്ക് സർക്കാരുകൾ എത്തുന്നത്. ഇതിനുശേഷമാണ് ഏതായാലും അമൃത്പാൽ സിംഗിനെതിരായ നടപടി സംസ്ഥാന സർക്കാർ ഊർജിതമാക്കുകയും ചെയ്തത്. ഏതായാലും നാല് ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ സംസ്ഥാന പോലീസ് തുടരുകയാണ്. പക്ഷേ അമൃത്പാൽ സിംഗിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജലന്ധറിൽ വെച്ച് അമൃത്പാൽ സിംഗിന്റെ വാഹന വ്യൂഹം പോലീസ് വളഞ്ഞെങ്കിൽ പോലും ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ അമൃത്പാൽ സിംഗിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ അഭിഭാഷകരടക്കം പറയുന്നത് പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ്. ഹേബിയസ് കോർപ്പസ് ഹർജിയും ഇതിനോടൊപ്പം തന്നെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇതെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമൃത്പാൽ സിംഗിന്റെ അമ്മാവനും ഡ്രൈവറും അടക്കം അടുത്ത ബന്ധുക്കളടക്കം 114 പേരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മാവൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമമാണ് ചുമത്തിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ അസമിലെ ദിബ്രുഗഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുവാഹത്തിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ദിബ്രുഗഡ്. ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തി രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് കണ്ടാൽ ചുമത്താൻ കഴിയുന്നതാണ് ദേശീയ സുരക്ഷാ നിയമം. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സർക്കാരുകൾക്ക് തടവിൽ പാർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇവരെ ദിബ്രുഗഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ്. നിലവിൽ ആം ആദ്മി പാർട്ടി സർക്കാരും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരും ഒപ്പം തന്നെ ബി ജെ പി സർക്കാരും തമ്മിൽ പല വിഷയങ്ങളും എതിരഭിപ്രായമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഏകോപനം ഏതായാലും രണ്ട് സർക്കാരുകളും തമ്മിൽ ഉണ്ട്. കേന്ദ്ര സർക്കാരുമായി നിരന്തരം സംസ്ഥാന സർക്കാർ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷേ അമൃത്പാൽ സിംഗ് പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ നേപ്പാളിലേക്കോ കടക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ ഇതിനോടകം തന്നെ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഇന്ന് ഉച്ചവരെ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 80-കളിലും 90-കളിലും പഞ്ചാബിനെ പിടിമുറുക്കിയ സംഭവമാണ് ഖലിസ്ഥാൻവാദം, വിഘടനവാദം. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുന്നു എന്ന ആശങ്കയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. രാജ്യത്തിന് പുറത്തും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവിടെ ഇന്ത്യൻ ദേശീയ പതാക താഴ്ത്തി അവിടെ ഖലിസ്ഥാൻ പതാക ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. സമാനമായ രീതിയിൽ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നേരെയും ആക്രമണം ഉണ്ടായി. ഇതിനു പുറമെ ഓസ്ട്രേലിയയിലും കാനഡയിലും ഖലിസ്ഥാൻവാദികൾ പ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഈ സംഭവത്തെയെല്ലാം ശക്തമായി ഇന്ത്യ അപലപിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭരണപക്ഷവും
പ്രതിപക്ഷം ഒരുപോലെ നടപടിയെടുത്തതിനെ തുടർന്ന് പാർലമെന്റ് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉയർത്തുന്ന ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തോട് അനുകൂല നിലപാട് ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നും കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സഭാ നടപടി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതിന് തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. പകരം സർക്കാരും പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വരികയാണ്. അതായത് വിദേശത്ത് വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം, അത് ഇന്ത്യക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നാണ് സർക്കാരിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ മാപ്പ് വരണമെന്ന ആവശ്യം സർക്കാരും സ്വീകരിക്കുന്നു. അങ്ങനെ ഭരണ പ്രതിപക്ഷ പോരിൽ സഭാ നടപടികൾ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. ഇന്നും ഏതായാലും ഈ വിഷയത്തിൽ വീണ്ടും പ്രതിപക്ഷ പോര് സഭയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വീണ്ടും രഞ്ജിത്തിലേക്കും രഞ്ജിനയിലേക്കും. ദേശീയതലത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഇനി പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നിയമസഭ പോലെ തന്നെ പാർലമെന്റിലും കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം വാക്പോര. അവിടെയും ദേശീയതലത്തിലും വിഷയങ്ങൾ ഒരുപാടുണ്ട് പ്രതിപക്ഷത്തിൽ ഉന്നയിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമ്മളിപ്പോൾ ഉള്ളത് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലാണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഒരു ദിവസം മുഴുവൻ വേണമെങ്കിലും ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിൽ ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന വിധത്തിൽ സാഹസിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചർ ടൂറിസം തന്നെയാണ്. അതിനായി നിരവധി കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആകാൻ പോവുകയാണ്. കുട്ടികൾ വളരെയധികം